അസ്സലാമു അലൈക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒട്ടും തന്നെ പ്രത്യേകതകളില്ലെങ്കിലും ഒരു സാധാരണ അടപ്പായസമാണ് ചെയ്യുന്നത്. ഓണമൊക്കെ വരില്ല, അപ്പോൾ ഒരു പായസം ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ അടപ്പായസമൊക്കെ ചെയ്യുമ്പോൾ ഉരുളിയിലൊക്കെയാണ് ചെയ്യാറ്. ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിലൊക്കെ ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടി നന്നാവും. അപ്പോൾ ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 100 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരമണിക്കൂർ നേരം നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകി ഊറ്റി, വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ അട ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് ഈ പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഈ അട ഇതിൽ കിടന്ന് വെന്ത് സോഫ്റ്റ് ആകുന്നത് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അട ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പാലട വെന്തിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാരമൽ സിറപ്പാണ്. ഇത് 1/2 കപ്പ് പഞ്ചസാര, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചെറിയ തീയിലിട്ടിട്ട് കാരമലാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചൂടോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പതിഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇത് പാലിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ സിറപ്പിനും പാലിനും ചൂടുള്ളത് കൊണ്ട് പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാരമൽ സിറപ്പൊക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് അല്പം കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുകൊണ്ട് തിളക്കി ഒരു ചെറിയ തള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പായസമാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ നെയ്യിൽ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും 1/2 ടീസ്പൂൺ റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. റവ ചേർക്കുന്നത് എന്തിനാ വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരി പായസത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ തുടർന്നും കാണുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ